സമയാസമയങ്ങളിൽ നിറം മാറിക്കൊണ്ടിരിക്കുന്നത് ഓന്തിനെ പോലും അത്ഭുതപ്പെടുത്തും. ഒരാള്, ഒരു മോഷ്ടാവ് 60 വർഷം നിരന്തരം ഈ കളവ് നടത്തി ജീവിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ 60 വർഷം ഞാൻ ഇങ്ങനെ ജീവിച്ചു, അതുകൊണ്ട് ഇനിയും ഇതേ രീതിയിൽ ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിനെ ആർക്ക് അംഗീകരിക്കാൻ കഴിയും? 1600 വർഷത്തെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിന് പകരം വയ്ക്കാനാണ് 60 വർഷം കൊണ്ട് വരുന്നത്. ഇതിൽ പരം അപഹാസ്യമായിട്ടുള്ളൊരു നിലപാട് ആർക്കെങ്കിലും എടുക്കാൻ കഴിയുമോ? നമ്മൾ കൽദായരാണെന്ന് പറഞ്ഞത് അഗസ്തിൻ കണ്ടത്തിൽ പിതാവാണ്. അപ്പോൾ റോമിന്റെ നിർബന്ധമാണ്, വത്തിക്കാന്റെ നിർബന്ധമാണ്, നിങ്ങൾ നിങ്ങളുടെ ആരാധനക്രമത്തിൽ മുറുകെ പിടിച്ചു വേണം വളരാൻ എന്നത്. പരാതിക്കാരൻ മനസ്സിനിണങ്ങിയ ആള് തന്നെ ജഡ്ജിയായിട്ടിരിക്കണമെന്ന് ആവശ്യപ്പെടുമോ? എങ്കിൽ മാത്രമേ എനിക്കിവിടെ നീതി കിട്ടുള്ളൂ എന്ന് പറയാൻ ഏതെങ്കിലും ഒരു പരാതിക്കാരൻ അർഹതയുണ്ടോ? ഇവര് നമ്മൾ വിശ്വാസികളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഒരു കൾട്ട് സഭയിലേക്കാണ്. അതായത് അനിയത്തിയെ കാണിച്ച് ജേച്ചിയെ കെട്ടിക്കുന്ന പരിപാടി. പ്രിയപ്പെട്ട നസ്രാണി സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോമിശിഹായുടെ നാമത്തിൽ സ്നേഹ വന്ദനം. ആഹാര സമ്പാദനത്തിനായി പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ചുറ്റുപാടുകൾക്കനുസരിച്ച് നിറം മാറി ഇരകളെ വളരെ കൗശലപൂർവ്വം വയറ്റിലാക്കാൻ പ്രാപ്തിയുള്ള ജീവികൾ, അത്തരമൊരു ജീവിയാണ് ഓന്ത എന്ന ജീവി. ഈ ഓന്തിനെ പോലെ അതിവിദഗ്ധമായി ഒരു സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണണമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നമ്മുടെ വിമത വൈദികരെയും അവരുടെ സിൽബന്ധികളെയും നോക്കിയാൽ മതി. അവർ കഴിഞ്ഞ 2 വർഷത്തോളമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് സമയാസമയങ്ങളിൽ നിറം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഓന്തിനെ പോലും അത്ഭുതപ്പെടുത്തും. ആരാധനക്രമത്തിന്റെ പ്രതിസന്ധി നമ്മുടെ സഭയിൽ തുടങ്ങുന്നത് 1968 62 എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ആരാധനക്രമം ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് 1968 ജോസഫ് കാർഡിനൽ പാറേക്കാട്ടിൽ ഒരു തട്ടിക്കൂട്ട് ആരാധനക്രമമായിട്ട് വരുന്നത്. ഓർക്കണം, 1962 ആരാധനക്രമം വത്തിക്കാൻ അംഗീകരിച്ച് നടപ്പാക്കിയ ആരാധനക്രമമാണ്. ആ ആരാധനക്രമത്തിന്റെ സ്ഥാനത്താണ് 1968 രണ്ടാം വത്തിക്കാൻ സുനഗദോസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആധികാരികമായി ജോസഫ് കാർഡിനൽ പാറേക്കാട്ടിൽ ഒരു ആരാധനക്രമം ഇവിടെ അവതരിപ്പിക്കുന്നത്. ആളുകൾ വിശ്വസിച്ചു, ഇത് വത്തിക്കാന്റെ അംഗീകാരമുള്ളതാണ് എന്ന രീതിയിൽ നമ്മളൊക്കെ ഇത് ഈ ആരാധനക്രമത്തിന്റെ പിന്നാലെ നിന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് ഈ ജനാഭിമുഖ കുർബാന എന്ന രീതി ഇവിടെ വരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, റോം ജോസഫ് കാർഡിനൽ പാറേക്കാട്ടിലിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടു, അംഗീകാരമില്ലാത്ത ഈ കുർബാനക്രമം നിങ്ങൾ പിൻവലിക്കണം. അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, മറ്റൊരു മേഖലയിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. എന്താണത്? വൺ ലിറ്റർജി മൂവ്മെന്റ്. അതിന് അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനെ കിട്ടി, അമലോർ ഭവദാസ്. അപകടം മനസ്സിലാക്കി വത്തിക്കാൻ, അതിന്റെ അടിസ്ഥാനത്തിൽ വത്തിക്കാൻ പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. റോം വടിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ അമലോർഭവദാസിന് കാര്യം പിടികിട്ടി, അദ്ദേഹം തടിയൂരി. ജോസഫ് പാറേക്കാട്ടിൽ അപ്പോഴും നിന്നെടുത്ത് തന്നെ നിന്നു. അതിന്റെ ഫലം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. 1983 അദ്ദേഹത്തിന് തന്റെ പദവി രാജിവെച്ചൊഴിയേണ്ടി വന്നു. അതിനെ തുടർന്നാണ് ലിറ്റർജി കമ്മീഷൻ വരുന്നതും അതിനെ പിന്തുടർന്ന് ഇവിടെ 1986 ജോൺ പോൾ 2 മാർപ്പാപ്പ 1962 തക്സയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പുതിയ
ആരാധനക്രമം. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള ആരാധനക്രമം ഇവിടെ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വത്തിക്കൻ സുനഗദോസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരാധനക്രമം ഇവിടെ നടന്നിരുന്നത്, കൊണ്ടുവന്നത് എന്ന ന്യായവാദം അവിടെ പൊളിഞ്ഞടുങ്ങി. അപ്പൊ ഈ ന്യായവാദത്തിന് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദാ പുതിയ ഒരു രീതിയായിട്ട് വരുന്നു. അതെന്താ? ഇത് 60 വർഷത്തെ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യത്തെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. എറണാകുളത്തിന്റെ പാരമ്പര്യമാണ്. എത്ര വർഷത്തെ പാരമ്പര്യമാണ്? 60 വർഷത്തെ പാരമ്പര്യം. ഇനി മറ്റൊന്നും കൂടിയുണ്ട്, ആ പാരമ്പര്യത്തിന് യാതൊരു അംഗീകാരവും ഇല്ലാത്ത പാരമ്പര്യം, കളവിന്റെ മുകളിൽ പടുത്തുയർത്തിയ ഒരു പാരമ്പര്യം. ഒന്ന് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഒരാള്, ഒരു മോഷ്ടാവ് 60 വർഷം നിരന്തരം ഈ കളവ് നടത്തി ജീവിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ജീവസന്ധാരണം അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ 60 വർഷം ഞാൻ ഇങ്ങനെ ജീവിച്ചു, അതുകൊണ്ട് ഇനിയും ഇതേ രീതിയിൽ ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിനെ ആർക്ക് അംഗീകരിക്കാൻ കഴിയും? ഇത്തരം ഒരു കാര്യമല്ല ഈ പാരമ്പര്യം തുടരണമെന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കുന്നത്. എന്ത് മാത്രമല്ല, ആ ഏത് തരത്തിലുള്ള പാരമ്പര്യത്തിന് എതിര് നിൽക്കാനാണ് ഈ 60 വർഷത്തെ പാരമ്പര്യം കൊണ്ടുവരുന്നത്? 1600 വർഷത്തെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിന് പകരം വയ്ക്കാനാണ് 60 വർഷം കൊണ്ടുവരുന്നത്. ഇതിൽ പരം അപഹാസ്യമായിട്ടുള്ളൊരു നിലപാട് ആർക്കെങ്കിലും എടുക്കാൻ കഴിയുമോ? ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി പ്രബുദ്ധരായ ആളുകൾ. ആ ചോദ്യത്തിന് മുന്നിൽ മറുപടി ഇല്ലാതായി കഴിഞ്ഞപ്പോൾ പുതിയ ഒരു ഏർപ്പാടുമായിട്ട് വരുന്നു. അതാണ് കൽദായവാദം എന്ന് പറഞ്ഞ കണ്ടുപിടുത്തം. കൽദായം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമുള്ള കാര്യമാണല്ലോ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആരാണ് നമ്മൾ കൽദായരാണെന്ന് പറഞ്ഞത്? ഔദ്യോഗികമായി ഇന്ന് സഭയുടെ പക്ഷത്ത് നിൽക്കുന്ന ആരും നമ്മൾ കൽദായ സഭയുടെ ഭാഗമാണെന്ന് പറയില്ല. നമ്മൾ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള ഒരു സഭയാണ് സീറോ മലബാർ സഭ. പിന്നെ കൽദായരെന്ന് നമ്മളെ വിളിച്ചത് ആരാണ്? അത് മറ്റാരുമല്ല, ആദ്യം നമ്മൾ കൽദായരാണെന്ന് പറഞ്ഞത് അഗസ്തിൻ കണ്ടത്തിൽ പിതാവാണ്. അദ്ദേഹത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ട് അടുത്ത ആള് വരുന്നു, ജോസഫ് കാർഡിനൽ പാറേക്കാട്ടിൽ. ഇവരാണ് പറഞ്ഞത് നമ്മൾ കൽദായരാണ്. അപ്പൊ കത്തോലിക്ക പള്ളിയിൽ നിന്ന് കൽദായ സഭയിലേക്ക് നമ്മളെ ചതിവിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കുൽസിത പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ ആരാധനക്രമ പരിഷ്കരണം എന്ന് പറയുന്നവർക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അവിടെയും അവരുടെ വാദഗതിക്ക് നിലനിൽപ്പില്ലാതെയായി. അപ്പോഴാണ് മറ്റൊരു അഭിപ്രായവുമായിട്ട് വരുന്നത്, മാർപ്പാപ്പ അർപ്പിക്കുന്ന കുർബാനയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു കുർബാന സ്വീകരിക്കാൻ സാധ്യമല്ല. ഒന്നാമതൊരു കാര്യം മനസ്സിലാക്കണം, അറിവില്ല എന്നിട്ടൊന്നുമല്ല ഇത് പറയുന്നത്. മാർപ്പാപ്പ ലത്തീൻ സഭയുടെ തലവനാണ്, റോമൻ സഭയുടെ, ലത്തീൻ സഭയുടെ തലവനാണ് മാർപ്പാപ്പ. ആ സഭയിൽ അതിന്റെ ആചാരത്തിനനുസരിച്ചുള്ള പാരമ്പര്യങ്ങൾക്കനുസരിച്ചുള്ള കുർബാന അദ്ദേഹം നടത്തണം. അത് അദ്ദേഹം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ ലത്തീൻ ക്രമത്തിലുള്ള കുർബാന ഇവിടെ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആളുകളും ചെന്നത് അങ്ങോട്ട്. നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് പിന്നോട്ട് പോകണം, പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ സഭയെ രൂപീകരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള നമ്മുടെ മെത്രാനച്ഛന്മാർ അക്കാലത്തുള്ളവർ റോമിൽ ചെന്നിട്ട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, എളുപ്പവഴിയാണ്, നമ്മുടെ ഈ ലത്തീൻ ആരാധനക്രമം സുറിയാനിയിലേക്ക് അങ്ങ് തർജ്ജമ ചെയ്ത് അത് സുറിയാനി പാരമ്പര്യമായിട്ട് നമുക്കങ്ങ് വെച്ചു വിളമ്പാം. അപ്പോൾ വത്തിക്കാനാണ് പറഞ്ഞത് അതല്ല, അത് ലത്തീൻ ആരാധനക്രമമാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ആരാധനക്രമമുണ്ട്, അതിനെയാണ് പുനരുജ്ജീവിപ്പിക്കേണ്ടതെന്ന് നിർബന്ധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള ഈ ആരാധനക്രമം പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുകയും ചെയ്തത്. അപ്പോൾ റോമിന്റെ നിർബന്ധമാണ്, വത്തിക്കാന്റെ നിർബന്ധമാണ്, നിങ്ങൾ നിങ്ങളുടെ ആരാധനക്രമത്തിൽ മുറുകെ പിടിച്ചു വേണം വളരാൻ എന്നത്. അപ്പൊ ഈ ന്യായവാദം അവിടെ അവസാനിച്ചു. അടുത്ത ന്യായവാദം എന്തവാ? കാലാകാലങ്ങളിൽ മാർപ്പാപ്പമാർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്ന സർക്കുലറുകൾ, ഇവിടെ വരുന്ന എക്സോർട്ടേഷൻ,
മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സർവമാന വിശ്വാസികളോടും വ്യക്തിപരമായി ഉത്ബോധിപ്പിച്ചൊരു കാര്യമുണ്ട്, എക്സോർട്ടേഷൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഉപരി നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ സുറിയാരി പാരമ്പര്യത്തിലുള്ള പൗരസ്ത്യ സുറിയാരി പാരമ്പര്യത്തിലുള്ള നിങ്ങളുടെ ഏകീകൃത വിശുദ്ധ കുർബാനയുമായി മുന്നോട്ട് പോകണം. അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ, മാർപ്പാപ്പ ഇതൊന്നും അറിയുന്നില്ല. മാർപ്പാപ്പായുടെ പേരിൽ ചമയ്ക്കുന്ന, കൃത്രിമമായി ചമയ്ക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഔദ്യോഗിക പക്ഷം. ഇപ്പോൾ കാര്യങ്ങൾ പിന്നെയും 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 മുന്നോട്ട് പോവുക. എന്താ ഇപ്പൊ നടന്നിരിക്കുന്ന സംഭവം? ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവർ എന്തും കൃത്രിമമാണെന്ന് പറയുമല്ലോ എന്ന് കണ്ടിട്ട് നമ്മുടെ സിനഡ് പിതാക്കന്മാർ മാർപ്പാപ്പായുടെ സഹായം തേടി അങ്ങയുടെ പ്രതിനിധി അയക്കൂ, പേപ്പൽ ഡെലിഗേറ്റിനെ അയക്കൂ. അതിനെ എല്ലാവരും സഹർഷം സ്വാഗതം ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചു ഇവർ അതുമായിട്ട് അംഗീകരിച്ചു പോകത്തില്ലെന്ന്. പക്ഷെ അവരും പറഞ്ഞു, പേപ്പൽ ഡെലിഗേറ്റ് വരുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം വന്ന് അദ്ദേഹം എടുക്കുന്ന ഏത് തീരുമാനങ്ങളും ഞങ്ങൾ ശിരസാവഹിക്കാൻ തയ്യാറാണ്. പേപ്പൽ ഡെലിഗേറ്റ് വരാൻ അല്പ താമസം ഉണ്ടായി, സാങ്കേതികമായ ചില താമസങ്ങൾ. അപ്പൊ പറയാൻ തുടങ്ങി, ഇതൊക്കെ വെറും കപട നാടകം, പേപ്പൽ ഡെലിഗേറ്റ് ഇവിടെ വരാൻ പോകുന്നില്ല. ഇത് സിനഡ് നടത്തിയ, സിനഡ് ഇങ്ങനെ പുറത്തേക്ക് വിട്ട ഒരു തരം കപടമായിട്ടുള്ള ഒരു പ്രചരണ വേല, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ദാ പേപ്പൽ ഡെലിഗേറ്റ് വന്നു. പേപ്പൽ ഡെലിഗേറ്റ് വന്നപ്പോഴുള്ള നിലപാടെന്താ? പിന്നെയും നിറം മാറി. ഞങ്ങൾ വിചാരിച്ച ആളല്ല പേപ്പൽ ഡെലിഗേറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു കാര്യം രമ്യതയിൽ തീരണമെന്നുണ്ടെങ്കിൽ പരാതിക്കാരൻ, അയാൾക്ക് ആവശ്യം, അയാളുടെ മനസ്സിന് ഇണങ്ങിയ ആള് തന്നെ ജഡ്ജിയായിട്ടിരിക്കണമെന്ന് ആവശ്യപ്പെടുവോ? എങ്കിൽ മാത്രമേ എനിക്കിവിടെ നീതി കിട്ടുള്ളൂ എന്ന് പറയാൻ ഏതെങ്കിലും ഒരു പരാതിക്കാരൻ അർഹതയുണ്ടോ? ഇവിടെ ഒരു പേപ്പൽ ഡെലിഗേറ്റ് വരുന്നു, അദ്ദേഹത്തെ അയച്ചത് മാർപ്പാപ്പ തന്നെ. പക്ഷേ പേപ്പൽ ഡെലിഗേറ്റിനെ ഞങ്ങൾക്ക് സ്വീകാര്യരാകണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ആളെ പേപ്പൽ ഡെലിഗേറ്റ് ആക്കണം, ഞങ്ങൾ പറയുന്ന കാര്യം പുള്ളി എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പേപ്പൽ ഡെലിഗേറ്റ് അല്ല, മാർപ്പാപ്പ വന്നാലും ഞങ്ങൾ അംഗീകരിക്കില്ല. അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എവിടെ നിന്ന് എവിടെ ചെന്ന് അവസാനിച്ചിരിക്കുന്നു എന്ന് ആലോചിക്കൂ. ആദ്യം പറഞ്ഞു, ഞങ്ങൾ മാർപ്പാപ്പായുടെ ഒപ്പമാണ്, മാർപ്പാപ്പ അർപ്പിക്കുന്ന കുർബാനയെ ഞങ്ങൾക്ക് മതി, മാർപ്പാപ്പായുടെ കത്തോലിക്ക പള്ളിയിൽ നിന്നും കൽദായ സഭയിലേക്ക് കൊണ്ടുപോകാനുള്ള കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കുർബാന ക്രമത്തിലെ നവീകരണം എന്നൊക്കെ പറഞ്ഞ് മാർപ്പാപ്പായെ കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടവും സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് മാർപ്പാപ്പയെ അംഗീകരിക്കാൻ സാധ്യമല്ല. ഇത് ഞങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ, അതായത് 2022 ഓഗസ്റ്റ് 7 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു സമരവും അതിനോടനുബന്ധിച്ചൊരു സമ്മേളനവും ഉണ്ടായി. ആ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോടൊക്കെ പറഞ്ഞു, മാർത്തോമാ നസ്രാണി സംഘം പറഞ്ഞു, ഇവര് നമ്മൾ വിശ്വാസികളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഒരു കൾട്ട് സഭയിലേക്കാണ്. ഫാമിലി ചർച്ചുകളെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, അങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്. അല്ലാതെ കത്തോലിക്ക സഭയുടെ നന്മയ്ക്ക് വേണ്ടിയൊന്നുമല്ല. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്, അതിനെന്ത് കാപട്യവും ചെയ്യാൻ അവർ തയ്യാറുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ, പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരു പഴയ രീതി, അതായത് അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കെട്ടിക്കുന്ന പരിപാടി, അതാ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ആണയിട്ട് സംസാരിക്കുക, അവസാനം നമ്മുടെ ആളുകളെ കൾട്ടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഗൂഢമായ ഒരു ലക്ഷ്യം, ഒരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കുടുംബങ്ങളിൽ നിന്നും, വൈദികരുടെ കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ സംഘമായിട്ട് ആളുകൾ ഫാമിലി ചർച്ചുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവരവിടെ പോയി ബായും തലോണയൊക്കെ വിരിച്ച് കാര്യങ്ങൾ സജ്ജീകരിച്ച്
കുടികിടപ്പിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവര് കുടികിടപ്പിന്റെ ആൾക്കാരാണല്ലോ. എവിടെയെങ്കിലും സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ കുടിയും കിടപ്പുമായിട്ട് കഴിഞ്ഞോളൂ. ആ പരിപാടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അല്പം കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ വൈദികർ അതിന്റെ പുറകെ ഈ പുതിയ താവളത്തിലേക്ക് പോകും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ആവശ്യത്തിന് സ്തോത്രക്കാഴ്ച കിട്ടണം. ആ സ്തോത്രക്കാഴ്ച കിട്ടാൻ കൂട്ടത്തിൽ കുറെ ആളുകൾ വേണം. അതിന് നിരപരാധികളായ നിഷ്കളങ്കരായ മനുഷ്യരെ പ്ലാവല കാണിച്ച് അറവുശാലയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. എനിക്ക് നമ്മളിൽപ്പെട്ട വിശ്വാസികളോടൊന്ന് മാത്രമേ പറയാനുള്ളൂ, ഇവരുടെ ഈ വഞ്ചനയിൽ ഈ കെണിയിൽ പെട്ട് നിങ്ങൾ ഇത്തരം അറവുശാലകളിലേക്ക് പോകാൻ ഇടയാവാതിരിക്കട്ടെ. അതിനുള്ള ജാഗ്രത നിങ്ങൾ പുലർത്തുക എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈശോ മിശിഹ അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് നൽകട്ടെ. ദൈവത്തിന് നന്ദി.